ഹരിത കേരള മിഷന്റെ ഭാഗമായി നടത്തുന്ന ഇനി ഞാൻ ഒഴുകട്ടെ പുഴ ശുചീകരണ ക്യാമ്പയിൻ കൊടുങ്ങല്ലൂരിൽ ഇന്ന് ആരംഭിച്ചു. നഗരത്തിലെ 5, 6, 7 വാർഡുകളിലൂടെ കടന്നുപോകുന്ന വയലാർ കാവിൽക്കടവ് തോടിന്റെ ശുചീകരണ പ്രവർത്തനമാണ് തുടങ്ങിയത്. ക്യാമ്പയിന്റെ ഉദ്ഘാടനം വയലാർ വാർഡിൽ വാടയിൽ ക്ഷേത്രത്തിനു സമീപം നഗരസഭാ ചെയർമാൻ കെ ആർ ചൈത്ര നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ ഇനിയും ഞാൻ ഒഴുകട്ടെ എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കോതപറമ്പ് മുതൽ കാവിൽക്കടവ് വരെയുള്ള തോട് വൃത്തിയാക്കുകയും ആഴം കൂട്ടുകയും ചെയ്തു. JCB ഉപയോഗിച്ചുകൊണ്ട് തോടിൻ്റെ ആഴം കൂട്ടുകയും ഇതിലേക്ക് വലിച്ചെറിയപ്പെട്ട മാലിന്യങ്ങളൊക്കെ മാറ്റി തോടിൻ്റെ ഇരുകരകളിലുമുള്ള എല്ലാ കാടുകളൊക്കെ വെട്ടി വൃത്തിയാക്കി നമ്മളെ പഴയ തോടിനെ തിരിച്ചെടുക്കുക എന്നൊരു വലിയ ദൗത്യമാണ് നഗരസഭ ഏറ്റെടുത്തിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ TP പ്രഭേഷ്, ശോഭാ ജോഷി, ഇന്ദിര പുരുഷോത്തമൻ, KV ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. രാഷ്ട്രീയ യുവജന സന്നദ്ധ സംഘടനകൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന, നഗരസഭ, ആരോഗ്യ വിഭാഗം തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ വിപുലമായ ജനപങ്കാളിത്തത്തോടെയാണ് പുഴ വൃത്തിയാക്കൽ ആരംഭിച്ചത്. വയലാറിൽ നിന്ന് തെക്കോട്ട് 1.5 കിലോമീറ്റർ കൂടുതൽ ദൂരത്തിലാണ് തോട് വൃത്തിയാക്കുന്നത്. മണ്ണും ചെളിയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യവും ഹിറ്റാച്ച് ഉപയോഗിച്ച് കോരിമാറ്റി തോടിലൂടെ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുകയാണ്. ഇരുവശങ്ങളിലുള്ള കാടും പാഴ്ചെടികളും പുല്ലും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ വെട്ടി വൃത്തിയാക്കുകയും ചെയ്യും. ഇതിനെ തുടർന്ന് ഓരോ വാർഡിലും കുറഞ്ഞത് ഒരു നീർച്ചാലെങ്കിലും ഇപ്രകാരം വീണ്ടെടുക്കും. മണപ്പുറം റിട്ടി ജ്വല്ലറി, മാള.